ഹലോ സലാമലൈക്കും ഞാൻ ഫിറോസ് കുന്നംപറമ്പിലാണ് ഞാനിപ്പോൾ ദുബായിലാണുള്ളത് ദുബായിൽ യു എ ഇ അജ്മാൻ സി എച്ച് സെൻറ്ററിൻ്റെ ദേശീയ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് പ്രോഗ്രാം ഇന്നാണ് ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് അജ്മാൻ മ്യൂസിയം ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് ഓഡിറ്റോറിയം ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് യു എയിലുള്ള ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ എന്നെ കാണണം എന്നുള്ളൊരാഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എല്ലാവരെയും ഒരുമിച്ച് ഒരു ഭാഗത്ത് കാണാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഒഴിവുള്ളൊരു ദിവസം കൂടിയാണല്ലോ അപ്പോൾ കഴിയുന്ന ആളുകളൊക്കെ അങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കണ്ടുമുട്ടാൻ സാധിക്കും കാരണം ഞാനിവിടെ വന്നിട്ട് നമ്പറൊന്നും എടുത്തിട്ടില്ല വേറെ സിമ്മെടുത്തിട്ടില്ല ഞാനിപ്പോൾ ഇവിടെ റൂമിനകത്ത് വൈഫൈ ഉണ്ട് അത് ഉപയോഗിച്ചിട്ടാണ് വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും അങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് കഴിയുന്ന ആളുകളെയൊക്കെ നമുക്ക് അവിടെ നിന്ന് കണ്ടുമുട്ടാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുക്കണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം അതിൻ്റെ സംഘാടകർ എന്നോട് പറഞ്ഞിരുന്നു ഫിറോസുര് ലേവിൽ വന്ന് യു എയിലെ എല്ലാവരെയും ആ പരിപാടിയിലേക്ക് ക്ഷണിക്കണം എന്നു കൂടി പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇങ്ങനെ ഒരു ലേവിൽ വന്ന് നിങ്ങളെയൊക്കെ ക്ഷണിക്കുന്നത് അപ്പോൾ എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുക്കണം ഞാൻ ഒരിക്കൽ കൂടി പറയാം അജുമാൻ സി എച്ച് സെൻറ്ററിൻ്റെ യു എ ഇ ദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് അജുമാൻ മ്യൂസിയം ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പരിപാടി നമ്മുടെ പ്രവാസികളുടെ പ്രിയപ്പെട്ട അഷ്റഫ് താമരശ്ശേരി അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ അദ്ദേഹമാണ് അതിൻ്റെ ചീഫ് ഗസ്റ്റ് വഖഫ് ബോർഡ് ചെയർമാൻ കൂടിയാണ് അപ്പോൾ തങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കണം കഴിയുന്ന ആളുകളൊക്കെ അങ്ങോട്ട് വരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പിന്നെ പത്താം തീയതി വരെ ഞാൻ യു എയിലുണ്ട് പത്താം തീയതി രാത്രിയാണ് ഞാൻ തിരിച്ചു പോകുന്നത് അപ്പോൾ കഴിയുന്ന ആളുകളെയൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും ഇവിടെ നിന്ന് കുവൈത്തിലോട്ടില്ല കുവൈത്തിലോട്ട് അവർ ഡേറ്റ് കൺഫേം ചെയ്തിട്ടില്ല അത് അറിയിക്കാമെന്നാണ് പറഞ്ഞത് കാരണം എന്തോ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട് മറ്റേ ഈ വിസ കിട്ടാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് എന്തോ പറയേണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുവൈത്തിലെ കാര്യം തീരുമാനമായിട്ടില്ല അതെന്താണെങ്കിലും വരുവാണെങ്കിൽ പതിനാലാം തീയതിക്ക് ശേഷം ഉണ്ടാവുള്ളൂ കാരണം എനിക്കിപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും ഒക്കെ പ്രോഗ്രാമുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണെങ്കിൽ ആ ഒരു ഗ്യാപ്പിൽ നടക്കില്ല അതിനുശേഷം അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് കുവൈത്തിലേക്ക് വരാം നമുക്ക് അവിടെ നിന്ന് കണ്ടുമുട്ടാൻ സാധിക്കും പിന്നെ ദുബായിലേക്ക് വരുന്നുണ്ടോ ഫിറോസ് എൻ്റെ ഉമ്മർ ഫാറൂഖ് അണ്ണാ ഞാനിപ്പോൾ ദുബായിലാണ് ഉള്ളത് പിന്നെ അബുദാബിയിൽ അബുദാബിയിൽ ഞാൻ നോക്കട്ടെ എന്താണേലും ഇവിടെ ഉണ്ടല്ലോ ഒക്കെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളല്ലേ നമുക്ക് കഴിയുന്ന ഭാഗങ്ങളിലേക്കൊക്കെ നമുക്ക് ഓടിയെത്താനുള്ള ശ്രമങ്ങളൊക്കെ നമുക്ക് നടത്താം അതല്ലേ നല്ലത് ഫിറോസ് സ്ലാമലൈക്കു വലൈക്കും സ്ലാം യുസുക പിന്നെ ഇന്ന് ആൾ കുറവാണല്ലോ ലൈവില് ആ അറുന്നൂറ്റി എഴുപത്തി മൂന്ന് ആളേ വരുന്നുള്ളൂ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആ കയറുണ്ട് കയറുണ്ട് ഓക്കെ അറുനൂറ്റി തൊണ്ണൂറായി കയറി വരുന്നുണ്ട് എന്താണെങ്കിലും ഇന്നിപ്പോൾ ലീവ് ആയതുകൊണ്ട് എല്ലാവരും ഭക്ഷണം കഴിച്ച് നല്ല ഉറക്കത്തിലായിരിക്കും ആകെ നമ്മുടെ ലൈവ് കാണാൻ പ്രവാസികൾ മാത്രമേ കൂടുതലുണ്ടാവാറുള്ളൂ അവർക്കാണെങ്കിൽ ഇന്ന് നല്ലൊരു ഒഴിവ് ഒഴിവ് ദിവസമായതുകൊണ്ട് എല്ലാവരും ഭക്ഷണം കഴിച്ച് വേണമെങ്കിലൊന്ന് ഉറങ്ങായിരിക്കുമെന്ന് വിചാരിക്കുന്നു അല്ലേ മൊബൈൽ നമ്പർ ഇല്ല ഞാൻ സിം എടുത്തിട്ടില്ല വൈഫൈയിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അവരൊക്കെ പോയോ അതോ പുറകിൽ രണ്ടാളിരിക്കണ്ട് ഏ അത് റസീൽ പുളിക്കൽ റസീൽ പുളിക്കൽ നമ്മുടെ സി ബ്രിസി കാർഗോൻ്റെ ഓണറാണ് പിന്നെ അത് സി ബ്രിസി കാർഗോൻ്റെ ഇവിടുത്തെ യു എയിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന അവരുടെ എല്ലാം എല്ലാമായ എനിക്ക് പെട്ടെന്ന് പേര് പറഞ്ഞു ഈ റേസ് ആണ് ഏ ഇതാ കണ്ടില്ലേ റേസ് ഉണ്ട് നീ നീങ്ങി വാ ഇതാണ് റസീൽ പുളിക്കൽ ഓക്കെ ഈ റസീൽ പുളിക്കലിനെ കുറിച്ചൊക്കെ ഞാനൊരു വേദിയിലൊക്കെ പണ്ട് പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു ഇനി പറയല മേടിക്കണ്ട അപ്പോൾ ഞങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ റസീലുണ്ടാവും എൻ്റെ കൂടെ ആ പരിപാടിക്ക് അങ്ങോട്ട് റസീലും വരുന്നുണ്ട് റീസും ഉണ്ട് അപ്പോൾ എന്താണെങ്കിലും ഒരു ക്ഷേത്രത്തിൽ അന്നദാനപുരയുടെ വീഡിയോ ഉണ്ടായിരുന്നു അതെന്തായി ആ റഷീദ് കാത് അന്നദാനപൂരൻ്റെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തതിന് ശേഷം കമ്മിറ്റിയിൽ നിന്ന് കുറച്ച് ആളുകൾ വിളിച്ചിട്ടേ അതവർ ഈ ട്രസ്റ്റ് അക്കൗണ്ട് ആയതുകൊണ്ടാണോ തോന്നുന്നു അവർക്ക് ബാങ്കിലേക്ക് ഒരു പേപ്പർ കൊടുക്കണം അങ്ങനെ എന്തൊക്കെയോ കുറച്ച് പ്രോബ്ലംസുകൾ പറഞ്ഞു അപ്പം പേപ്പേഴ്സ് കൊടുത്തതിന് ശേഷം ആ വീഡിയോ രണ്ടാമറി റീ പോസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് തൽക്കാലം അത് ഡിലീറ്റ് ചെയ്യാനും തിങ്കളാഴ്ച അവർ ആ പേപ്പേഴ്സൊക്കെ മൂവ് ചെയ്തതിന് ശേഷം കാരണം പെട്ടെന്ന് പുറമേന്നുള്ള ഫണ്ടുകൾ വരുവാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ എന്തൊക്കെയോ കുറച്ച് പ്രോബ്ലംസ് പറഞ്ഞു അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ആ പോസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് തൽക്കാലം അത് റിമൂവ് ചെയ്തിരിക്കുകയാണ് അവർ ബാങ്കിൽ അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം തിങ്കളാഴ്ച നമുക്ക് ആ അമ്പലത്തിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് വീണ്ടും ആ പോസ്റ്റ് റീപോസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് കഴിയുന്ന ആളുകളൊക്കെ അതിൽ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കണം നമസ്കാരം കാണാനില്ലല്ലോ മാഷേ പിച്ചു ഞാനുണ്ടല്ലോ ഞാൻ എപ്പോഴും ഫുള്ളായിട്ട് നമ്മളല്ലേ ഏ ഇതിനകത്തുണ്ട് ഫുള്ളായിട്ടുണ്ട് പിന്നെ വേറെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുക്കണം അജുമാനിൽ ഇന്ന് നടക്കുന്ന ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് അജുമാനിൽ നടക്കുന്ന ആ പരിപാടിയിലേക്ക് എനിക്കതിൻ്റെ പിന്നെ ഞാൻ മറന്നുപോയി അവിടെ നമ്മൾ അജുമാൻ സി എച്ച് സെൻ്ററിൻ്റെയാണ് അജുമാൻ സി എച്ച് സെൻ്ററിൻ്റെ യു എ ഇ ദേശീയ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ആ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നാണ് ആ പ്രോഗ്രാം നടക്കുന്നത് ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് അജുമാൻ മ്യൂസിയം ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട യു എയിലുള്ള പ്രവാസി സുഹൃത്തുക്കളൊക്കെ കഴിയുന്നവരൊക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കണം നമുക്കവിടെ നിന്ന് കാണാൻ കഴിയും കാരണം പങ്കെടുക്കണം എന്ന് പറയുന്നത് അതിൻ്റെ സംഘാടകരോട് ലേവില് വന്ന് എന്നോടൊന്ന് സംസാരിക്കാൻ പറഞ്ഞു വരുന്നവരൊക്കെ വരട്ടെ എന്നുള്ള രീതിക്ക് അപ്പോൾ അതുകൊണ്ടാണ് കഴിയുന്ന ആളുകളൊക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കണം ഞാനവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരോടും നമുക്കവിടെ വെച്ച് കാണാമെന്ന് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ Uh, Assalamualaikum.